പ്രിയപ്പെട്ട കൂട്ടുകാർ, ലേഡർ യു എസ് എസ് എൻ എം എം എസ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി പ്രിയ കൂട്ടുകാർക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇന്ന് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ യു എസ് എസിന് ചോദിച്ചിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് പരിചയപ്പെടാം. അതോടൊപ്പം 2015 ആയിരുന്നു യു എസ് എസിനെ ഇന്നത്തെ ഒ എം ആർ ഷീറ്റ് വഴി ക്വസ്റ്റ്യൻ നേരിടാനുള്ള സൗകര്യം കൂട്ടുകാർക്ക് ലഭിച്ചത്. 2015 യു എസ് എസിലെ കണക്ക് ക്വസ്റ്റ്യന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ കണക്ക് ക്വസ്റ്റ്യനിൽ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വെവ്വേറെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ കൂട്ടുകാർക്കുള്ള ഒരു സൗകര്യം, 2015 രണ്ട് ക്വസ്റ്റ്യൻസും, കണക്കിന് 20 ചോദ്യമാണല്ലോ ഉണ്ടാവുക, കണക്കിന് 20 ചോദ്യം മലയാളം മീഡിയത്തിലും 20 ഇംഗ്ലീഷ് മീഡിയത്തിലും കിട്ടുമ്പോൾ 40 ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമാണ് നമുക്ക് കിട്ടുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് കൂട്ടുകാർ എടുത്തു നോക്കിയാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് അതിൽ നേരിടാൻ പറ്റും എന്ന് നിങ്ങളൊന്ന് നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ കാണുകയും പ്രത്യേക നോട്ട്സ് എഴുതിയിട്ട് തയ്യാറാക്കുകയും ചെയ്യുമ്പോൾ അതിനുശേഷം നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങൾക്ക് ഏകദേശം 90% കണക്കിൻ്റെ ചോദ്യങ്ങളും വളരെ ഈസി ആയിട്ടായിട്ട് നിങ്ങൾക്ക് തോന്നും. നമുക്ക് 2015 മലയാളം മീഡിയം യു എസ് എസിന് അന്ന് മലയാളത്തിൽ മീഡിയം എഴുതിയ കുട്ടികൾക്ക് യു എസ് എസിന് ചോദിച്ച ഒരു ചോദ്യം നമുക്കൊന്ന് പരിശോധിച്ചേക്കാം. 15876 16129 15876 16129, these are the consecutive perfect squares. Which is the next perfect square? എന്നല്ലായിരുന്നു. നെക്സ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഏത് സംഖ്യയാണ് ഈ രണ്ടാമത്തെ ഈ സംഖ്യയുടെ കൂടെ ഏഡ് ചെയ്യേണ്ടത് എന്നായിരുന്നു അന്നത്തെ ചോദ്യം. ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെയായിരുന്നു: 15826, 16129 എന്നീ സംഖ്യകൾ തുടർച്ചയായ പൂർണ്ണവർഗ സംഖ്യകളാണ്. ഈ രണ്ടാമത്തെ സംഖ്യയായ 16129 കൂടെ ഇതിലേത് സംഖ്യ ഏഡ് ചെയ്താലാണ് അടുത്ത പൂർണ്ണവർഗ സംഖ്യ കിട്ടുക എന്നതായിരുന്നു അന്നത്തെ ചോദ്യം. നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കാണുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് പൂർണ്ണവർഗ സംഖ്യകൾ ചെറുത് ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യത്തെ പൂർണ്ണവർഗം 1 square, that is 1. 2 square, 2 into 2, that is 4. 3 square, that is 9. 4 square, 4 into 4, 16. 5 square, 25. See, these are the consecutive perfect squares. തുടർച്ചയായ പൂർണ്ണവർഗ സംഖ്യകളാണിതൊക്കെ. See the difference of 2 consecutive perfect squares. Difference of 1 and 4, that is 3. Difference of 4 and 9, that is 5. Difference of 9 and 16, that is 7. Difference of 16 and 25, that is 9. So, see, the difference of 2 consecutive perfect squares is an odd number. The difference of 2 consecutive perfect squares is an odd number. കണ്ടോ, തുടർച്ചയായ ഒറ്റ സംഖ്യകളായിട്ടാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ 1 എന്ന പൂർണ്ണവർഗ സംഖ്യയുടെ കൂടെ 3 ഏഡ് ചെയ്താലാണ് നമുക്ക് അടുത്ത പൂർണ്ണവർഗമായ 2 സ്ക്വയർ കിട്ടുന്നത്. ഇനി 4 എന്ന സംഖ്യയുടെ കൂടെ
മൂന്ന് കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പറായ 5 7 ചെയ്താലാണ് നമുക്ക് 3 സ്ക്വയർ കിട്ടുന്നത്, അതായത് 9 കിട്ടുന്നത്. 1 കൂടെ 3 ആഡ് ചെയ്തപ്പോൾ 4 കിട്ടുന്നു, 4 കൂടെ 5 ആഡ് ചെയ്ത് 9 കിട്ടുന്നു, 9 കൂടെ നമുക്ക് 7 ആഡ് ചെയ്താൽ 16 കിട്ടുന്നു. അപ്പോൾ ദ ഡിഫറൻസ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയർ ഈസ് എൻ ഓഡ് നമ്പർ. അവിടെ തന്നെ നമുക്കിതും നോക്കാം. നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഇത് രണ്ടും അടുത്തടുത്ത പൂർണ്ണവർഗ സംഖ്യകൾ എന്നാണ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് എന്തായാലും ഇതിലുള്ള ഒരു ഓഡ് നമ്പറായിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് അറിയാമല്ലോ, 4 ഓപ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ തെറ്റായ ഓപ്ഷൻസ് പെട്ടെന്ന് തന്നെ പെൻസിലുണ്ട് മാർക്ക് ചെയ്ത് എളിയ തെറ്റായത് പെട്ടെന്ന് മാർക്ക് ചെയ്ത് നമുക്ക് ശരി കണ്ടെത്താൻ എളുപ്പമാണ്. നിങ്ങളോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, രണ്ടടുത്തടുത്ത പൂർണ്ണവർഗ സംഖ്യകളുടെ വ്യത്യാസം എപ്പോഴും ഒരൊറ്റ സംഖ്യയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈവൺ നമ്പേഴ്സ് ആയതൊക്കെ നമുക്ക് ഒഴിവായി കളയാം. പിന്നെ ഒറ്റ സംഖ്യകൾ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ഇതിലേതോ ഒന്നാണ്. നമുക്ക് നോക്കാം, ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് 9 ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ 3 കിട്ടുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് തന്നെയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ദ ഡിഫറൻസ് ഓഫ് 15 8 7 6 and 16 1 2 9, ദറ്റ് ഈസ് 2 5 3. എങ്കിൽ 16 1 2 9 എന്ന സംഖ്യയുടെ കൂടെ 253 അടുത്ത ഓഡ് നമ്പർ 255 ആണ് ആഡ് ചെയ്യേണ്ടത്. ആഡ് ചെയ്താൽ കിട്ടുന്നതല്ല നിങ്ങളോട് ചോദിച്ചത്, അടുത്ത സംഖ്യ കിട്ടണമെങ്കിൽ ഇതിൽ ഏത് സംഖ്യയാണ് ആഡ് ചെയ്യേണ്ടത്. സോ അവർ ആൻസർ ഈസ് 255. ഓർക്കുക, ദ ഡിഫറൻസ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയർ ഈസ് എൻ ഓഡ് നമ്പർ. ഇത് ആൾട്ടർനേറ്റീവ് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാറുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഞങ്ങൾ കുട്ടികളോട് പറയാറുണ്ട്, പ്രൈം നമ്പേഴ്സ് 1 to 100, ബിറ്റ്വീൻ 1 to 100 പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകൾ, 1 നും 100 നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ടു 3 5 7 11 13 17 19 ഇങ്ങനെ പോകുന്ന 97 വരെ പോകുന്ന 25 അഭാജ്യ സംഖ്യകളുണ്ട് 1 നും 100 നും ഇടയിൽ, പ്രൈം നമ്പേഴ്സ്. ആ 25 എണ്ണം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ പലപ്പോഴും USSന് അഭാജ്യ സംഖ്യകളായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കുട്ടികൾക്ക് നേരിടാൻ പറ്റും. നമുക്ക് അത്തരമൊരു ചോദ്യം USSന് വന്നതെന്ന് പരിശോധിച്ച് നോക്കാം. അതിൽ ഒരു ചോദ്യം ഇതാണ്, ദ പ്രോഡക്റ്റ് ഓഫ് 3 പ്രൈം നമ്പർ ഈസ് 154. ദ പ്രോഡക്റ്റ് ഓഫ് 3 പ്രൈം നമ്പർ ഈസ് 154. 3 അഭാജ്യസംഖ്യകളുടെ ഗുണനഫലം 154 ആണ്. എങ്കിൽ ആ അഭാജ്യസംഖ്യകളുടെ തുക എത്രയാണ്? ഇവിടെയാണ് നമ്മൾ അഭാജ്യസംഖ്യകൾ 1 നും 100 നും ഇടക്ക് അത് പഠിച്ചു കഴിഞ്ഞാലുള്ള ഒരു സുഗമതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രത്യേകത ഇവിടെ ഈ 154 ബിക്കോസ് 254 ഈസ് എൻ ഈവൺ നമ്പർ. ഒരു ഈവൺ നമ്പർ കിട്ടാൻ എപ്പോഴും ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പറിനെ നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് ഈവൺ നമ്പറെ കിട്ടും. 2 × 2 = 4, 3 × 2 = 6. അപ്പോൾ ഏതൊരു നാച്ചുറൽ നമ്പറിനെയും 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്നത് ഈവൺ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ഈ അഭാജ്യസംഖ്യയിൽ ഒരു സംഖ്യ ഒരു ഈവൺ നമ്പറായിരിക്കും. അപ്പോഴൊരു പ്രത്യേകത, അഭാജ്യസംഖ്യകളുടെ കൂട്ടത്തിൽ
ആകെയുള്ള ഒരു ഈവൺ നമ്പർ അതാരാന്ന് കുട്ടികൾക്ക് അറിയാലോ? അതാരാണ്? രണ്ടായിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞു 254 ഈവൺ നമ്പറാണ്. ഒരു ഗുണനത്തിൽ ഈവൺ നമ്പർ നമുക്ക് കിട്ടണമെങ്കിൽ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഈവൺ നമ്പർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു സംഖ്യ രണ്ടാണ്, ഒരു അഭാജ്യ സംഖ്യ, ഒരു പ്രൈം നമ്പർ രണ്ടാണ്. അടുത്ത രണ്ട് പേർ ആരൊക്കെയായിരിക്കാം? അപ്പം നമുക്ക് നോക്കാം. ഈ രണ്ട് ബീനെയും സീനെയും തമ്മിൽ മൾട്ടിപ്പിൾ, രണ്ട് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ 154 കിട്ടിയാൽ ബി ഇൻറ്റു സി ഈസ് ഈക്വൽ ടു 154/2. 154/2 എന്ന് പറഞ്ഞാൽ 77. അപ്പം നിങ്ങൾ നോക്കൂ, 2 × 77 154. 77 രണ്ട് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ 154 കിട്ടുന്നു. ഈ 77 ബിയും സിയുമാണ്. അതിൽ 77 ബിയും സിയുമായിട്ടുള്ള രണ്ട് പ്രൈം നമ്പർ ആകണമെങ്കിൽ ബി എത്രയായിരിക്കും, സി എത്രയായിരിക്കും? അതാണ് കൂട്ടുകാർ ആലോചിക്കേണ്ടത്. അപ്പം നമുക്കറിയാം 77 എന്ന സംഖ്യ ഏതെല്ലാം രണ്ട് പ്രൈം നമ്പറിൻ്റെ മൾട്ടിപ്ലൈറ്റ് നമുക്ക് എഴുതാൻ പറ്റും. 7 നിങ്ങൾക്ക് പരിചയമുള്ള പ്രൈം നമ്പറാണ്. അടുത്ത 11 അതും പ്രൈം നമ്പറാണ്. 11 7 കൊണ്ട് ഗുണിച്ചാലാണ് 77 കിട്ടുക. അപ്പം നമുക്ക് എല്ലാ സംഖ്യകളും കിട്ടി 2 × 7 × 11, ദാറ്റ് ഈസ് 154. 2 × 7 × 11 154. 2 പ്രൈം നമ്പറാണ്, 7 പ്രൈം നമ്പറാണ്, 11 പ്രൈം നമ്പറാണ്. നിങ്ങളോട് ചോദിച്ച ചോദ്യം, ദ പ്രോഡക്റ്റ് ഓഫ് 3 പ്രൈം നമ്പർ ഈസ് 154, വാട്ട് ഈസ് ഇറ്റ് സം? എ പ്ലസ് ബി പ്ലസ് സി എത്രയാണെന്നാണ് ചോദ്യം. ഇനി നിങ്ങൾക്ക് പറയാലോ, 2 + 7 + 11, ദറ്റ് ഈസ് 20 ഈസ് ദ റൈറ്റ് ആൻസർ. ഇപ്പം ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പം അഭാജ്യസംഖ്യയിലായിട്ട് ഇതാ അടുത്ത ഒരു ചോദ്യം വരുന്നു. 23, 29, 31, 37 ഇതെല്ലാം പ്രൈം നമ്പേഴ്സാണ്. പക്ഷേ ഇതൊക്കെ ഓപ്ഷനുമാണ്, ചോദ്യമല്ല, ഇത് ഓപ്ഷൻസാണ്. എന്താണ് ചോദ്യം? അടുത്തടുത്ത രണ്ട് അഭാജ്യസംഖ്യകളുടെ തുകയുടെ പകുതി 30. അടുത്തടുത്ത രണ്ട് അഭാജ്യസംഖ്യകളുടെ തുകയുടെ പകുതി, ദ സം ഓഫ് ഹാഫ് ഓഫ് ദ സം ഓഫ് 2 പ്രൈം നമ്പർ ഈസ് 30. സോ വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ ഓർ വാട്ട് ഈസ് ദ ഫേസ്റ്റ് നമ്പർ? അടുത്തടുത്ത രണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ സം, അതിൻ്റെ പകുതി 30 30 എങ്കിൽ അതിൽ ചെറിയ സംഖ്യ ഏതായിരിക്കും? അപ്പോൾ തുകയുടെ പകുതി എന്ന് പറയുമ്പോൾ 60 നമുക്ക് കിട്ടേണ്ടത്. 60 പകുതിയാണല്ലോ, 60 പകുതിയാണല്ലോ 30. അപ്പോൾ 60 ലഭിക്കാൻ നമ്മൾ ഏതൊക്കെ അഭാജ്യ സംഖ്യകളാണ് കൂട്ടേണ്ടത് എന്നാണ് ചോദ്യം. ഏതൊക്കെയായിരിക്കും ഇതിൽ നിങ്ങൾ പറയൂ. 29 കൂടെ എത്ര കൂട്ടിയാലാണ് 60 കിട്ടുക? നമുക്ക് 29 + 31 നേടിയത് നോക്കാം. 29 + 29 + 31, ദാറ്റ് ഈസ് 60. ഒരു ഈസിയായ ചോദ്യമാണ്. അടുത്തടുത്ത രണ്ട് അഭാജ്യസംഖ്യകളുടെ തുക, അതിൻ്റെ പകുതി 30 ആദ്യ സംഖ്യ ഏത്? ആദ്യ സംഖ്യ 29 എന്നതിലേക്ക് എത്തുന്നു. പിന്നെ അഭാജ്യസംഖ്യകളായിട്ട് അഭാജ്യസംഖ്യകളും അതിലെ പിന്നെ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സും കോമ്പസിറ്റ് നമ്പേഴ്സും, അഭാജ്യസംഖ്യകളല്ലാത്ത സംഖ്യകളെ നമ്മൾ കോമ്പസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. കോമ്പസിറ്റ് നമ്പേഴ്സിൻ്റെ പ്രത്യേകത, രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടാവും, ഘടകങ്ങളുണ്ടാവും. അതായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കൂട്ടത്തിൽപ്പെടാത്തത്, വിച്ച് ഇസ് ദ ഓഡ് വൺ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. 31, 41, 51,
61. ഇതിൽ ഗ്രൂപ്പിൽ പെടാത്തവൻ ആരാണ്? വിച്ച് ഈസ് ദ ഓഡ് വൺ ഹിയർ? കൂട്ടത്തിൽ പെടാത്ത ആൾ ആരാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഈ 41, 31, 61, 51 ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാം അഭാജ്യ സംഖ്യയാണ് നമുക്ക് തോന്നുക. പക്ഷേ ഇതിലൊരെണ്ണം അഭാജ്യ സംഖ്യയല്ല, 51 ഈസ് നോട്ട് എ പ്രൈം നമ്പർ ബിക്കോസ് 51 ഹാസ് മോർ ദാൻ ടു ഫാക്ടേഴ്സ്. ഒരേ സംഖ്യയ്ക്ക് രണ്ടേ രണ്ട് ഘടകങ്ങൾ മാത്രമുണ്ടെങ്കിൽ മാത്രമേ അതിനെ നമ്മൾ പ്രൈം നമ്പർ എന്ന് വിശേഷിപ്പിക്കൂ. 31 ദ ഫാക്ടേഴ്സ് ആർ 1 and 31 ഓൺലി. 1 ഈസ് എ ഫാക്ടർ ഓഫ് 31 ആൻഡ് 31 ഈസ് എ ഫാക്ടർ ഓഫ് 31. എ നമ്പർ ഈസ് ഇറ്റ്സ് ഓൺ ഫാക്ടർ. 1 ഈസ് എ ഫാക്ടർ ഓഫ് ഈച്ച് ആൻഡ് എവറി നമ്പർ. സോ എ നമ്പർ, ദാറ്റ് നമ്പർ ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്, ദാറ്റ് നമ്പർ ഈസ് കോൾഡ് പ്രൈം നമ്പർ. ആൻഡ് ഹിയർ 1 and 41 ഓൺലി, 41 ഘടകങ്ങൾ. അപ്പോൾ നമുക്ക് 41 ഹാസ് 2 ഫാക്ടേഴ്സ്, 1 and 41 ഓൺലി. സോ ദിസ് ഈസ് ദ പ്രൈം നമ്പർ ആൻഡ് ദിസ് വൺ ഈസ് ഓൾസോ എ പ്രൈം നമ്പർ. ദിസ് വൺ ഈസ് ഓൾസോ എ പ്രൈം നമ്പർ, 1 and 61 ഓൺലി. സോ ദിസ് ഈസ് ഓൾസോ ദ പ്രൈം നമ്പർ. ബട്ട് വാട്ട് അബൌട്ട് ദിസ് വൺ? 1 and 51 മാത്രമാണോ 51 ഘടകങ്ങൾ? അല്ല. 3 into 17, ദാറ്റ് ഈസ് ഓൾസോ 51. സോ 51 ഹാസ് 4 ഫാക്ടേഴ്സ്. സോ 51 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. 51 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. 51 ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. സോ 51 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതേ രീതിയിൽ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണഗതിയിൽ വരുന്ന ചില ചോദ്യങ്ങളാണ്. 17, 47, 67, 79, 49, 59, 69. ഇതിലൊക്കെ ഗ്രൂപ്പിൽ പെടാത്തവൻ ആരാണ്, അല്ലെങ്കിൽ വിച്ച് ഈസ് ദ ഓഡ് വൺ എന്നൊക്കെ രീതിയിൽ പ്രൈം നമ്പേഴ്സായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് USSന് വരാറുണ്ട്. കൂട്ടുകാർ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രം, 1 and 100 ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കി വെക്കുക. ഏതൊരു സംഖ്യ 1 and 100 ഇടയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിലേതാണ് പ്രൈം നമ്പർ എന്ന് പിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അതിൻ്റെ പ്രൈം നമ്പറിൻ്റെ ഒരു ചാർട്ട് നിങ്ങൾ എഴുതി വെക്കണം. 1 to 100 എഴുതിയിട്ട് അത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നെറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രൈം നമ്പറിൻ്റെ ചാർട്ട് കിട്ടും. അത് നല്ല വൃത്തിയിൽ നിങ്ങൾ ഒരു പ്രത്യേക നോട്ട്ബുക്കിൽ എഴുതി തയ്യാറാക്കി വെക്കുക. അതേപോലെ 1 to 30, അതിനും നിങ്ങളൊരു ചാർട്ട് ഉണ്ടാക്കുക. 1 to 30 സ്ക്വയർ നമ്പേഴ്സ്, അതും പ്രത്യേകം നിങ്ങളൊരു ചാർട്ടിൽ എഴുതിയിട്ട് വളരെ മനോഹരമായിട്ട് കളർ ചെയ്തുകൊണ്ട്, എല്ലാ സ്ക്വയർ നമ്പേഴ്സും കളർ ചെയ്തുകൊണ്ട് എഴുതി തയ്യാറാക്കുക. പിന്നെ ക്യൂബിക് നമ്പേഴ്സും. ക്യൂബിക് നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാം. ക്യൂബിക് നമ്പേഴ്സ് 1 ക്യൂബ് മീൻസ് 1 into 1 into 1, ദാറ്റ് ഈസ് 1. 2 ക്യൂബ് 2 into 2 into 2, ദാറ്റ് ഈസ് 8. 3 ക്യൂബ് 3 into 3 into 3, ദാറ്റ് ഈസ് 27. 4 raised to 3, 4 ക്യൂബ് ഈസ് ഈക്വൽ ടു 4 into 4 into 4, ദാറ്റ് ഈസ് 64. ഇങ്ങനെ 10 വരെ എഴുതിയിട്ട്, 10 ക്യൂബ് 10 into 10 into 10, ദാറ്റ് ഈസ് 1000. ഇത് പ്രത്യേകം എഴുതി ഇതിന് പ്രത്യേക കളറൊക്കെ ചെയ്തുകൊണ്ട് ഇതാ ഇവിടെ 1, 8, 27, 64, അവസാനം 1000 വരെ എഴുതുക. അതേപോലെ സ്ക്വയർ നമ്പേഴ്സ്, 1 square, 1, 2 square, 4, 9, 16, 25, 36, 49, 64, 81, 100. ഇതൊക്കെ ഇങ്ങനെ 1 to 30 വരെ എഴുതണം. 1 to 30 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സും ഇങ്ങനെ എഴുതി ആ കൂട്ടത്തിൽ പ്രൈം നമ്പറും എഴുതി ഒരു പ്രത്യേക ചാർട്ടാക്കിയിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിൽ സൂക്ഷിക്കുകയും അത് നന്നായിട്ട് പഠിക്കുകയും ചെയ്താൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കണക്ട് ചെയ്തുകൊണ്ട് ധാരാളം ചോദ്യങ്ങൾ നിങ്ങളുടെ USSനും അതേപോലെ NMMSക്കൊക്കെ വരും. കൂട്ടുകാരൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.